ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പൗൾട്രി ടിപ്സ് ആൻഡ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല കോഴികൾക്ക് എങ്ങനെ വിരമരുന്ന് കൊടുക്കുക, അതായത് കോഴികൾക്ക് വിരമരുന്ന് കൊടുക്കേണ്ട ശരിയായ രീതിയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഏവർക്കും ഡൗട്ട് ഉണ്ടാകും കോഴികൾക്ക് എങ്ങനെയാണ് വിരമരുന്ന് കൊടുക്കേണ്ടത്, വിരമരുന്ന് കൊടുക്കേണ്ട ശരിയായ രീതി, വിരമരുന്ന് കൊടുത്ത് കഴിഞ്ഞ് ചെയ്യേണ്ട എന്തെല്ലാം, കൊടുക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, അതേപോലെ എത്ര അളവിൽ കോഴികൾക്ക് വിരമരുന്ന് കൊടുക്കണം, വിരമരുന്ന് കൊടുക്കേണ്ട ടൈം, അതേപോലെ കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. അപ്പോൾ ആ സംശയങ്ങളെല്ലാം ഈ വീഡിയോ കണ്ട് തീരുന്നത് വരെ ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഈ സംശയങ്ങളെല്ലാം തീരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനോട് അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കൂടെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ സമയങ്ങളായ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അനിമൽസിന് അതേപോലെ ബേഡ്സിനും കൊടുക്കാവുന്ന ഒരുപാട് വിരമരുന്നുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വിരമരുന്നാണ് ആൽബോമറിൻ്റെ വിരമരുന്ന്. അത് വന്നിട്ട് ആൽബൻഡസോളിൻ്റെ ഒരു സസ്പെൻഷനാണ്. അപ്പം ആദ്യമേ ആൽബൻഡസോളിനെ കുറിച്ച് പറയാം. ഈ ആൽബൻഡസോൾ എന്ന് പറയുമ്പോൾ കോഴികളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന വേംസിനെ ഡിസ്ട്രോയ് ചെയ്യാനും അവയുടെ മൾട്ടിപ്ലിക്കേഷനെയൊക്കെ കുറയ്ക്കാനെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനുമാണ് ഈ ആൽബൻഡസോൾ ഈ വിരമരുന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ വിഡ്രോവൽ പീരീഡിനെ കുറിച്ച് പറയാം. അപ്പോൾ വിഡ്രോവൽ പീരീഡിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മിൽക്ക് ആയാലും എഗ് ആയാലും നമുക്കൊരു 7 ദിവസത്തിന് ശേഷം, അതായത് വിരമരുന്ന് കൊടുത്ത് 7 ദിവസത്തിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ മീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വിരമരുന്ന് കൊടുത്ത് 27 ദിവസത്തിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതേപോലെ ഇതിൻ്റെ അളവ് വന്നിട്ട് പൗൾട്രിയുടെ അളവ് ഞാൻ പറയാം. പൗൾട്രിക്കാണെങ്കിൽ ഒരു 30 to 45 ml നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത് വിരമരുന്നിനെ കുറിച്ച് കൂടുതലുള്ള സംശയങ്ങളും കോഴികൾക്ക് വിരമരുന്ന് കൊടുക്കുന്നതും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഈ വിരമരുന്ന് കൊടുക്കേണ്ട ആവശ്യകത എന്തെന്നും അപ്പം അതേപോലെ വിരമരുന്ന് എങ്ങനെ കൊടുക്കാം എന്നതിനെ പറ്റിയൊക്കെ ഇനി ഞാൻ വിരമരുന്ന് ഇപ്പം കൊടുക്കുകയാണ്. അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം ഈ വിരമരുന്ന് കൊടുത്തതിന് ശേഷം പറയുന്നതാണ്. അപ്പം ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയരുത്. അപ്പോൾ ഞാൻ എന്തായാലും വിരമരുന്ന് എങ്ങനെ കൊടുക്കുകയെന്ന് പറഞ്ഞുതരാം. അപ്പം ഈ ഒരു കോഴി എടുത്തിട്ടുണ്ട് ഞാൻ. വിരമരുന്ന് ആദ്യം ഷേക്ക് ചെയ്യുക, നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം ഒരു 6 മാസമായ കോഴിയൊക്കെ ആണെങ്കിൽ ഒരു 3 തുള്ളിയും, അതേപോലെ ഈ വിരമരുന്ന് കൊടുക്കാമെന്നുള്ളത് ഈ 35-ാമത്തെ ദിവസം ഞാൻ ഇവിടെ കോഴികൾക്ക് വിരമരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ ആണെങ്കിൽ ഒരു 2 തുള്ളിയൊക്കെ കൊടുത്താൽ മതിയാവും. അപ്പം ഇതിനൊരു 3 തുള്ളി നമുക്ക് കൊടുക്കാം. ഫില്ലർ എടുക്കുക, എന്നതിന് ശേഷം ഒരു 3 തുള്ളി കൊടുക്കുക. ഈ വിരമരുന്ന് കൊടുത്തിട്ട് നമുക്ക് ആ കൂട്ടിലാണ് കോഴികൾ കിടക്കുന്നത്. അപ്പോൾ ഓരോ കോഴിയും വിരമരുന്ന് കൊടുത്ത് പ്രത്യേകം മാറ്റി വിടുകയാണ്. കാരണം ഒരേ കളറൊക്കെ ആയതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഓരോ കോഴിയും ഇങ്ങനെ മാറ്റി വിടുകയാണ്. അപ്പോൾ ഈ കൂട്ടിലൂടെ നമുക്കങ്ങ് വിടാം. അപ്പോൾ അടുത്ത കോഴിയൊന്ന് ഇതും ആ പ്രായത്തിലുള്ള കോഴിയാണ് കേട്ടോ, അത് പെടയാണ്, ഇത് പൂവനാണ്. അപ്പം ഇതിനൊരു 3 തുള്ളി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റായിട്ട് വിരമരുന്ന് കൊടുക്കേണ്ടത്. അപ്പം ഇനി കുറച്ച് കോഴികളും കൂടെ ഉണ്ട്. അപ്പം ഇതിനെല്ലാം കൂടെ വിരമരുന്ന് കൊടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കുക. നിങ്ങൾ വിരമരുന്ന് കൊടുത്ത് കഴിഞ്ഞ് ഉടനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ശുദ്ധമായ വെള്ളം കോഴിക്ക് കൊടുക്കുക. അത്രയാണ് പറയാനുള്ളത്. അപ്പം ഇനി അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എവിടെയും ഡൗട്ടാണ് വിരമരുന്ന് എപ്പം കൊടുക്കണം, സമയം രാവിലെ കൊടുക്കണോ അതോ വൈകുന്നേരം കൊടുക്കണോ. അപ്പം രാവിലെ ഈ വെള്ളത്തിൽ കലക്കി വയ്ക്കുന്നവർക്കായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വെള്ളം നമ്മൾ തലേദിവസമേ വെള്ളം സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം വെള്ളത്തിൽ കലക്കി വയ്ക്കണം. അപ്പോൾ വെള്ളത്തിൽ എങ്ങനെ കലക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞിരിക്കുന്ന അളവിൽ കലക്കി 2 മണിക്കൂറിനകത്ത് വെള്ളം കുടിച്ച് തീർക്കണം കോഴി. ആ 2 മണിക്കൂറിനകത്ത് വെള്ളം കുടിച്ച് തീർക്കുന്ന അളവിൽ കലക്കി വേണം നമ്മൾ വയ്ക്കാൻ. അതായത് മുഴുവനായിട്ടും കോഴികൾ കുടിച്ചൊന്നും കൂടെ ഉറപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഞാൻ ഇവിടെ തുറന്നു വിടുന്ന കോഴികളായതുകൊണ്ട് എനിക്കിപ്പം ഉറപ്പ് പറയാൻ പറ്റില്ല എത്ര കോഴി കുടിച്ചു എത്ര കോഴി കുടിച്ചില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് കൊടുത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പം വൈകുന്നേരം കൊടുക്കുന്നവരാണെങ്കിൽ വൈകുന്നേരം ഇപ്പോൾ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നവരാണെങ്കിൽ ഒരു 4 മണി 6 മണി റേഞ്ചിൽ പറഞ്ഞിരിക്കുന്ന അളവിന്, ഇപ്പം ഞാൻ ഇവിടെ 35-ാമത്തെ ദിവസം കോഴി കുഞ്ഞുങ്ങൾക്ക് വിരമരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം 35-ാമത്തെ ദിവസം കോഴികൾക്ക് വിരമരുന്ന് കൊടുത്തതിന് ശേഷം ഞാൻ 45-ാമത്തെ ദിവസം ആറ്റി വാക്സിൻ എടുത്തിട്ടുള്ളതാണ് ഇവിടെ നിൽക്കുന്ന ഓരോ കോഴികളും. അപ്പം അങ്ങനെ ചെയ്യുക. അതേപോലെ ഈ വിരമരുന്ന് തുറന്നുവിടുന്ന കോഴികളാണെങ്കിൽ അപ്പം ഓരോ 4 മാസത്തിൽ ഒരിക്കലും 4 മാസം അല്ലെങ്കിൽ 3 മാസം 4 മാസത്തിൽ ഒരിക്കലും നമുക്ക് വിരമരുന്ന് ഒരു 6 മാസമായ അതിന് മുകളിലുള്ള കോഴിയൊക്കെ ആണെങ്കിൽ ഒരു 3 തുള്ളിയും, അതേപോലെ അതിന് താഴോട്ടുള്ള പ്രായത്തിലൊക്കെ ആണെങ്കിൽ ഒരു 2 തുള്ളിയും വെച്ച് കോഴിക്ക് പറഞ്ഞിരിക്കുന്ന ഇതേപോലെ ടൈം
കണക്കാക്കി കൊടുക്കാവുന്നതാണ്. അതുപോലെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അസുഖമുള്ള കോഴിക്ക് ഒരിക്കലും വിരമരുന്ന് കൊടുക്കരുത്. ഈ അസുഖം തന്നെ കോഴിക്ക് ഒരു സ്ട്രെസ്സാണ്. അപ്പോൾ ഈ വിരമരുന്ന് കൊടുക്കുന്നതിലൂടെ കോഴി കൂടുതൽ ക്ഷീണിക്കുകയും അതേപോലെ മരണ നിനക്ക് കൂടാനും ഉള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം ഈ വിര ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രധാനമായും ഈ നമ്മുടെ പാക്കറ്റ് ഫീഡ് വാങ്ങി നടത്തുന്ന കോഴികൾക്കാണ്. അപ്പോൾ ഈ പാക്കറ്റ് ഫീഡ് വാങ്ങി വളർത്തുന്ന കോഴികളാണെങ്കിലും ഈ പാക്കറ്റ് ഫീഡിൽ ഈ സ്റ്റാർട്ടറും ഗ്രോവർ അതേപോലെയുള്ള തീറ്റകളിൽ നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഈ മീൻ പൊടി അതേപോലെ നമ്മുടെ സോയാബീൻസൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ വേസ്റ്റ് മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കോഴിയുടെ ശരീരത്തിലേക്ക് കോമണായിട്ട് പോകുന്നതാണ്. അപ്പം അതെല്ലാം നമ്മുടെ ഈ വിരയ്ക്ക് കാരണമായി മാറുന്നതാണ്. അതേപോലെ ഈ നമ്മുടെ ഈ കേജ് സിസ്റ്റത്തിലോ അതേപോലെ ഈ ഹൈടെക് കൂടുകളിലൊക്കെ കോഴികളെ വളർത്തുന്നവരാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 5-6 മാസം കൂടുമ്പോഴത്തേക്കുമാണ് നമ്മൾ വിര ഇളക്കേണ്ടത്. അപ്പം ഈ വർഷത്തിൽ ഒരു 2 പ്രാവശ്യമൊക്കെ നമുക്ക് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ അളവിൽ തന്നെ വിരമരുന്ന് നൽകി കോഴിക്ക് വിര ഇളക്കാവുന്നതാണ്. വേറെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോഴികളെ രാത്രിയാണ് വിരമരുന്ന് രാത്രിയായാലും രാവിലെയാലും വിരമരുന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ഈ അകത്തെന്തെങ്കിലും മരച്ചീളുകളോ അതേപോലെ മരപ്പൊടി എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം പിറ്റേ ദിവസം പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് കാരണം എന്ന് പറഞ്ഞാൽ ഈ കോഴിയുടെ കാഷ്ടത്തിൽ നിന്ന് നമുക്കറിയില്ല അമോണിയ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അമോണിയൊക്കെ കോഴിയുടെ അസുഖത്തിന് കാരണമാവുന്ന ഒന്നാണ്. അതേപോലെ കോഴിക്ക് ദോഷമായതൊന്നും കൂടെയാണ് അമോണിയ. അപ്പം പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യുകയോ അതേപോലെ ഈ ചാമ്പലുണ്ടോ ചാരം ഉപയോഗിച്ചോ അതേപോലെ കുമ്മായം ഉപയോഗിച്ചോ നമുക്ക് അതുമായിട്ട് മിക്സ് ചെയ്തൊക്കെ ഇടുകയാണെങ്കിൽ കോഴിയുടെ അതിലൂടെ വരുന്ന അസുഖങ്ങളൊക്കെ നമുക്ക് മാറ്റാനേ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും വിരമരുന്നിനെ കുറിച്ച് എങ്ങനെ കൊടുക്കേണ്ടത് അതേപോലെ വിരമരുന്നിന് കൊടുക്കേണ്ട പ്രായം കോഴികൾക്ക് കൊടുക്കേണ്ട പ്രായം അതേപോലെയുള്ള കാര്യങ്ങളിലെല്ലാം ഡൗട്ട്സ് ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് മാറിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും കോഴി വളർത്തൽ മേഖലയായിട്ടുള്ള ഡൗട്ട്സുകളോ അതേപോലെ ഈ വീഡിയോ കുറിച്ചുള്ള ഡൗട്ടുകളോ മറ്റ് എൻ്റെ വീഡിയോ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട് ഇറങ്ങി അതേപോലെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ അവിടെ കയറി ചോദിച്ചാലും ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു മഴയിൽ അന്തരീക്ഷമൊക്കെ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് കാണാം. പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരേക്കും ഞാൻ ആദിശങ്കർ.